അവർക്ക് ഒരു ഉപകാരമായിട്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയുടെ കോളർ തമിഴ്നാട് സർക്കാരിന് ഒരു അസറ്റായി, കേരള സർക്കാർ വാങ്ങിച്ച് തമിഴ്നാട് സർക്കാരിന് കൊടുത്ത പോലെയായിപ്പോയി. പിടിക്കും, അവിടെ പിടിക്കുമെന്നായിരുന്നു. അല്ലാതെ വേറെ മാർഗമില്ല. കമ്പത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ആനത്താരയിൽ കയറി താമസിച്ചവരാണ്. ഈ കേസ് കൊടുക്കാനൊക്കെ പോകുന്ന ആൾക്കാർ ഒരു ആനയ്ക്ക് ഒരു അമ്പലത്തിൽ ഉത്സവത്തിനുണ്ടെന്ന ആനയ്ക്ക് ഒരു പഴം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് മാരാ. ഇതിനെ എത്രയും പെട്ടെന്ന് മെരുക്കി കുങ്കിയാനയാക്കുക എന്നുള്ള ശാസ്ത്രമേ ഉള്ളതിനകത്ത്. അല്ലാതെ നെടുമങ്ങാട്ടുകാരനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് ആരെങ്കിലും ഒരാൾ ബോധം കെട്ട് വീണു, ഭയന്ന് വീണു, വല്ലതും സംഭവിച്ചു, ഒരു മനുഷ്യജീവന് വിലയില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ മനുഷ്യജീവൻ ഇവിടത്തെക്കാലം വിലയുണ്ടെന്ന് തോന്നുന്നു. മിക്കറിയൊന്ന് പിടിച്ചുകൊണ്ട് പോകും. അരിക്കൊമ്പൻ ആനയുടെ ഒരു സ്വഭാവം വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ആനയെ കാണുന്ന ആളാണ്, ആനയെ സ്നേഹിക്കുന്ന ആളാണ്, ആനയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇത് ഈ പറയുന്ന പോലെ ആനത്താരയിൽ ആൾ കയറി താമസിച്ചു എന്നൊക്കെ പറയുന്നത് കർഷകരായ പാവങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഒരു ഫാഷൻ്റെ ഭാഗമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കമ്പത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ആനത്താരയിൽ കയറി താമസിച്ചവരാണ് അല്ലല്ലോ. അപ്പോൾ മൃഗങ്ങൾ കാട്ടിനകത്ത് കൂടും. പിന്നെ ഈ ആനയ്ക്ക് മനുഷ്യനായ മനുഷ്യൻ്റെ ഗന്ധം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. സാധാരണ ആന കാർബോഹൈഡ്രേറ്റ് കഴിക്കാറില്ല, പക്ഷെ നമ്മുടെ നാട്ടിലാനയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ അതിനിഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ആന അരി തിന്ന് അതിൻ്റെ രുചി പറ്റിയത് കൊണ്ടാണ് അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ നാട്ടാനയ്ക്കെല്ലാം ആന ഊട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അരിയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അരി വേവിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. ആ ടേസ്റ്റ് അതിന് ഇഷ്ടമായതുകൊണ്ടാണ് ആന അരി ആഹാരം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അത് ഈ ആനയ്ക്ക് അതാണ്. അത് മണം പിടിച്ച് പോയിട്ട് മനുഷ്യൻ്റെ മണം അറിയാം, തേയിലയുടെ മണം അറിയാം. ഞാൻ അന്ന് പറഞ്ഞാൽ ആദ്യം തേയിലത്തോട്ടത്തിൽ വന്നു, പിന്നെ അരി അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. അപ്പം ഇപ്പോൾ നാട്ടിലിറങ്ങി. അതിന് നാട്ടിലെ ആളുകളെ ഭയമില്ല. നമ്മളീ ഹോണും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഓടുന്നുള്ളൂ. തമിഴ്നാട് അതിനെ പിടിക്കുകയല്ല വരെ മാർഗമല്ല. ഇത് ഇവിടെ കൊണ്ടുവിട്ടാലും ഇത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് പറമ്പിക്കുളത്തെ ജനങ്ങൾ അവിടുത്തെ MLA അന്ന് പറഞ്ഞതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതും. ഈ പറയുന്നവർക്ക് ഞാൻ ഈ കേസ് കൊടുക്കാനൊക്കെ പോകുന്ന ആൾക്കാർ ഒരു ആനയ്ക്ക് ഒരു അമ്പലത്തിൽ ഉത്സവത്തിനുണ്ടെന്ന ആനയ്ക്ക് ഒരു പഴം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളവന്മാരാണ്. ഇവരൊക്കെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കുക, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക. കേരള ഗവൺമെൻറ് ആദ്യം മുന്നോട്ട് വെച്ച ആശയം വളരെ കറക്റ്റായിരുന്നു. പിടിച്ചുകൊണ്ട് ഈ മെരുക്കി എടുക്കാൻ ഞാൻ ഈ അടുത്ത് PT7 കണ്ടു, ഒരു കുഴപ്പമില്ല. ആന ഇണങ്ങി, ഞാൻ അതിനടുത്ത് പോയിരുന്നു. ആ പാപ്പാന്മാരെല്ലാം കൂട്ടിനകത്ത് ഇറങ്ങുന്നുണ്ട്, പറയുന്നതെല്ലാം അനുസരിക്കുന്നു. ആന നല്ല സലാം വയ്ക്കുകയും വളരെ കമ്പനിയായി. ഞാൻ ആനയുടെ അടുത്ത് നിന്നു, തൊട്ടു, അതിന് ആഹാരമൊക്കെ കൊടുത്തു, പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അതെല്ലാം കൊടുത്തു. വളരെ നന്നായിട്ട് രണ്ട് കുട്ടികൾ, ചെറുപ്പക്കാർ, രണ്ട് പിള്ളേരാണ് നോക്കുന്നത്, വളരെ ചെറിയ പിള്ളേരാണ്. അവർ അതിന് കൂടെയാണ് കിടക്കുന്നത് പോലും, അത്ര സ്നേഹത്തോടെയാണ്. ഇത് മനുഷ്യനുമായി ഇണങ്ങിയ ആനയാണ്. ഇതിനെ മനുഷ്യൻ്റെ മണമറിയാം. ഇത് എത്രയും പെട്ടെന്ന് അതിനെ തമിഴ്നാട് സർക്കാർ പിടിക്കും. ഈ അടുത്ത ദിവസം ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി നടന്നൊരു ഉന്നത യോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 5 ലക്ഷം രൂപയുടെ കോളർ ഏതാനും ദിവസങ്ങളിൽ തമിഴ്നാട് സർക്കാരിന് ഒരു അസറ്റാവും. ഇപ്പോൾ എനിക്ക് ഒരു അസറ്റാവും. അത് ഡേഞ്ചറസ് ആണ്, കാരണം ആന ഇപ്പോൾ ഓടി തുടങ്ങിയിരിക്കുകയാണ്. ആന കുറച്ച് വയലൻ്റ് ആവും. ആന അവിടുന്ന് കയറി പോകില്ല. ഇനിയിപ്പോൾ ഇന്ന് നമ്മളതിനെ മയക്കോടി വെച്ച് തള്ളി ആനയെ, കുങ്കി ആനയെ കൊണ്ടുവന്ന് ഓടിച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറ്റി വിട്ട് വഴി മനസ്സിലായി, ഇനി വീണ്ടും വരും. അത് ടൗണല്ലേ, മൂന്നാറിനേക്കാളും ചിന്നക്കനാനേക്കാളും വലിയ ടൗണാണ്, കമ്പം തേനി എന്നൊക്കെ പറയുന്ന വളരെ വലിയ ടൗണാണ്. അപ്പോൾ അത് അപകടമാണ്. ഇതിനെ എത്രയും പെട്ടെന്ന് മെരുക്കി കുങ്കിയാനയാക്കുക എന്നുള്ള ശാസ്ത്രമേ ഉള്ളതിനകത്ത്. അല്ലാതെ ഇപ്പോൾ കാട്ടിൽ നിന്നിറങ്ങുന്ന എല്ലാ മൃഗം, പലരും പറയാനുണ്ട് കാട്ടിൽ നിന്നിറങ്ങുന്ന എല്ലാ മൃഗത്തിനെയും വെടി വെച്ചുമില്ല, നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കാട്ടുപോത്തിനെ നമ്മൾ മയക്കോടി വെച്ച് വണ്ടിയിൽ ക്രെയിൻ എടുത്തേ കയറ്റാനൊക്കത്തുള്ളൂ. അപ്പോൾ പ്രായോഗിക വശങ്ങൾ കൂടി ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഓരോന്നിനും ഓരോ സ്വഭാവ രീതികളുണ്ട്. ഞാൻ മയക്കോടി വെച്ച് കൊണ്ടുപോയി തന്നെ, എത്ര ആനയാണ് കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല. അന്ന് വലിയ വാർത്തയായില്ല. കാട്ടിൽ നിന്നിട്ട് എത്രയോ ആനക്കുട്ടികൾ അന്ന് രക്ഷപ്പെട്ടു. വെറുതെ കാണാം. ഇതൊക്കെ എന്തായാലും ഒരു നഷ്ടവുമില്ലാത്ത ചില ആളുകൾ, ഈ നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കേണ്ടവരാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ പോകുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. വനം വകുപ്പിലെ എല്ലാ മണ്ടന്മാരാണോ? അല്ലല്ലോ. അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത ഈ ഇടങ്കോലിടുന്ന സ്വഭാവം നമുക്കൊരു നെടുമങ്ങാട്ടുകാരനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് ആരെങ്കിലും ഒരാൾ ബോധം കെട്ട് വീണു, ഭയന്ന് വീണു, വല്ലതും സംഭവിച്ചു, ഒരു മനുഷ്യജീവന് വിലയില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ മനുഷ്യജീവൻ ഇവിടത്തെക്കാലം വിലയുണ്ടെന്ന് തോന്നുന്നു. മിക്കറിയൊന്ന് പിടിച്ചുകൊണ്ട് പോകും. പിടിക്കാനല്ല മാർഗമല്ല, തിരിച്ചെന്തായാലും വരും. ഈ ചിറ്റങ്കനാലിലേക്ക് വരുമെന്നുള്ളതല്ല പറഞ്ഞത്. കമ്പത്ത് ഇനി ഇന്ന് മുതൽ ശല്യമാണ്. എത്ര തള്ളിക്കയറ്റി വിട്ടാലും തിരിച്ച് അവിടെ തന്നെ വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിനെ പിടിച്ച് മാറ്റുകയല്ലാതെ ഇത് ഇടത്തെ കാലിലെ, ഞാനെന്ന് പറഞ്ഞാൽ ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിൽ വെച്ചു. ഇപ്പോൾ വലത്തെ കാലിൽ ഇരിക്കുകയാണ്. ഈ കമ്പം തടൊന്നും ആന ഇറങ്ങുന്ന സ്ഥലമല്ല. ഇപ്പോൾ കുമളി ടൗണുണ്ട്, തേക്കടിയോട് ചേർന്നാണ്. അവനങ്ങനെ ആന ഇറങ്ങി ശല്യം ചെയ്തൊരു ചരിത്രമില്ല. പച്ചങ്കോളി ടൗണിൽ ആന ഇറങ്ങാറുണ്ട്, വനത്തിൻ്റെ നടുക്കല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഈ ആന കുമളിയിലേക്ക് ഇറങ്ങിയനെ, ഇത് തമിഴ്നാട്ടിൽ ഇറങ്ങിയെന്നുള്ളേ ഉള്ളൂ.
വളരെ ദൂരം ഇത് യാത്ര ചെയ്യും. ഒരു ദിവസം 10-40 സാധാരണ ആന ഒരു ശരാശരി 40-35 കിലോമീറ്ററെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ആന കണക്ക് പറയുന്ന വാർത്തകളനുസരിച്ച് 45 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഇത് വളരെ ആരോഗ്യവാനായ ആനയാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പിടിക്കൊന്നും മയങ്ങാത്തതാണ്. പിന്നെ ഇത്രയും ആനകൾ തള്ളിക്കയറ്റിയിട്ടും കയറാതെ റെസിസ്റ്റ് ചെയ്ത് മയക്കിൽ നിൽക്കുന്നൊരാന ഇത്രയും റെസിസ്റ്റ് ചെയ്യുന്ന നമ്മൾ കാണാനാകത്തില്ല. PT7 കൊച്ചാനയാണ്, ഒരു 20 വയസ്സ് താഴെയുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് വളരെ ആരോഗ്യവാനായ ആന തന്നെയാണ്. പെട്ടെന്ന് മയങ്ങില്ല. ഈ കൊലകൊല്ലി എന്നൊരു ആനയും പിടിച്ചല്ലോ തിരുവന്ന, അതുപോലെ ഭയങ്കര ആരോഗ്യവാനായിരുന്നു. മയക്കുപടി എഴുതിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് വന്ന ആനയാണത്. പല പ്രാവശ്യം ആനകൾ കൊണ്ടു ഇത് കൊണ്ടു ഇതിപ്പോൾ അവർ കൊണ്ടു. തമിഴ്നാട്ടിൽ ഇത്തരം വേലകളൊന്നുമില്ലല്ലോ. ഇതുപോലുള്ള ആനയ്ക്ക് പഴം മാച്ചു കൊടുക്കാത്ത ആനപ്രേമികളൊന്നുമില്ല. കപടപ്രേമികളാണ്. ഒരു ആനയ്ക്ക് പഴം മാച്ചു കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന ആൾ? ഈ കേസ് കൊടുത്ത ആളാരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അയാൾ എപ്പോഴെങ്കിലും ഒരു നാട്ടിലെ ഉത്സവത്തിനുണ്ടെന്ന ഒരു ആനയ്ക്ക് സ്നേഹം കൊണ്ട് ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങുന്നതല്ലേ ആളുകൾ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്, അപ്രായോഗികമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ. ഇപ്പം എന്താ ഇപ്പോൾ എഴുതി കാണിക്കുക, എന്താ നമ്മുടെ ഉദ്യമം പൊളിഞ്ഞു എന്ന്. അത് ഗവൺമെൻറ്റിനെ കുറ്റം പറയാനില്ല, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ വിദഗ്ധരെന്ന് പറയുന്ന ആളുകൾ, അവരെക്കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും അറിയത്തില്ല. ഞാനിതിൻ്റെ കൂടെ നടന്നതല്ലേ കുറേ കൊല്ലമായിട്ട്. ആന ഉടമസ്ഥ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടും ആന ഉടമയായിട്ടും കേരള വനം വകുപ്പിൻ്റെ ആ തീരുമാനം ശരിയായിരുന്നു. കരടിയെ പിടിച്ച തീരുമാനം തെറ്റായിരുന്നു. ഇതിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. ഒരു കൂട്ടം ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം എടുത്താൽ ഇതുപോലുള്ള ആളുകളെ ഡമ്മികളെ വെച്ചിട്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ അടിയിൽ കൂടെ പണി കൊടുക്കും. എന്ന് വെച്ചാൽ മറ്റേവൻ്റെ ബുദ്ധി വിജയിക്കേണ്ട എന്നുള്ള ഒരു മോശപ്പെട്ട ഒരു സമീപനമുണ്ട് ഇതിനകത്ത്. അത് മിനിസ്റ്ററും ഒക്കെ മനസ്സിലാക്കിയാൽ മതി, അവർക്കൊരു ഉപകാരമായിട്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയുടെ കോളറ് തമിഴ്നാട് സർക്കാരിന് ഒരു അസറ്റായി. കേരള സർക്കാർ വാങ്ങിച്ച് തമിഴ്നാട് സർക്കാരിന് കൊടുത്ത പോലെ ആയിപ്പോയി. പിടിക്കും, അവിടെ പിടിക്കുമെന്നായിരുന്നു. അല്ലാതെ വേറെ മാർഗമില്ല. നമ്മൾ സത്യം പറയണമല്ലോ, മാർഗമില്ല.